ഹലോ ഫ്രണ്ട്സ്, പി എസ് സി കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും CPO ഉമൻ CPO എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം സ്പെഷ്യൽ ടോപ്പിക്സൊക്കെ ഒരുവിധം പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഇതൊരു മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ ചോദ്യമായിട്ട് നോക്കാം. അതുമാത്രമല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് പലതും പറഞ്ഞു പോകുന്നുണ്ട്. അതായത് നമുക്ക് സിലബസിൽ തന്നിട്ടില്ലാത്തത് ആണ് എങ്കിലും അതിന് പ്രാധാന്യം കൂടുതലാണ്. അതുകൊണ്ട് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ അതുകൂടി ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരള പോലീസ് ആക്ട് സെക്ഷൻ 119 പ്രതിപാദിക്കുന്ന വിഷയം എന്ത്? കേരള പോലീസ് ആക്ട് സെക്ഷൻ 119 പ്രതിപാദിക്കുന്ന വിഷയം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ, പൊതുജനശല്യം, ക്രമസമാധാന ലംഘനത്തിനുള്ള ശിക്ഷ, അതുപോലെ തന്നെ പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷ. ഏതാണ് ആൻസർ? കേരള പോലീസ് ആക്ട് സെക്ഷൻ 119 പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ എ ആണല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് കേരള പോലീസ് ആക്ട് സെക്ഷൻ 119 പ്രതിപാദിക്കുന്നത്. കേട്ടോ, കേരള പോലീസ് ആക്ട് സെക്ഷൻ 119 പ്രതിപാദിക്കുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ്. അടുത്ത ചോദ്യം, 2015 സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത IT ആക്ടിലെ സെക്ഷൻ ഏതാണ്? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് കേട്ടോ. 2015 സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത IT ആക്ടിലെ സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് സെക്ഷൻ 66A. 2015 സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത IT ആക്ടിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 66A ആണ്. നല്ലൊരു ചോദ്യമാണ് കേട്ടോ, ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, CRPC സെക്ഷൻ 57 പ്രതിപാദിക്കുന്നത് എന്ത്? CRPC സെക്ഷൻ 57 പ്രതിപാദിക്കുന്നത് എന്ത്? ഓപ്ഷൻസ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ ദേഹപരിശോധന, ഓപ്ഷൻ ബി മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റ്, ഓപ്ഷൻ സി 24 മണിക്കൂറിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാത്തപ്പോഴുള്ള നടപടിക്രമം, ഓപ്ഷൻ ഡി അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ 24 മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വയ്ക്കരുത്. ഏതാണ് ആൻസർ? CRPC സെക്ഷൻ 57 പ്രതിപാദിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണല്ലേ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ 24 മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വയ്ക്കരുത് എന്നാണ് ആ സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ CRPC സെക്ഷൻ 57 പ്രതിപാദിക്കുന്ന വിഷയം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ 24 മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വയ്ക്കരുത് എന്നതാണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം, കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 64 പ്രകാരം കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ പ്രത്യേകതയിൽ പെടാത്തത് ഏത്? അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളണം. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 64 പ്രകാരം കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ പ്രത്യേകതയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി യോഗത്തിൽ ആ പ്രദേശത്തെ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഓപ്ഷൻ ബി കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിക്ക് സുരക്ഷിതത്വബോധം, രക്ഷാബോധം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിന് പരിപാടികൾ ആവിഷ്കരിക്കാവുന്നതാണ്. ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി കുറ്റാന്വേഷണവും ക്രമസമാധാന പരിപാലനവും ഏറ്റെടുക്കേണ്ടതാണ്. ഓപ്ഷൻ ഡി കുറ്റകൃത്യങ്ങൾ നടന്നതിനെയും കുറ്റകൃത്യങ്ങൾ നടക്കാനുള്ള സാധ്യതയെയും കുറിച്ചുള്ള വിവരം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഓരോ പൗരനെയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 64 പ്രകാരം, 64 കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ പ്രത്യേകതയിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി കുറ്റാന്വേഷണവും ക്രമസമാധാന പരിപാലനവും ഏറ്റെടുക്കേണ്ടതാണ്. അതിനുള്ള അധികാരം കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിക്ക് ഇല്ല. അതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ, കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 64 പ്രകാരം കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ പ്രത്യേകതയിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ. കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി കുറ്റാന്വേഷണവും ക്രമസമാധാന പരിപാലനവും ഏറ്റെടുക്കേണ്ടതാണ് എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. അതിനുള്ള അധികാരം കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിക്ക് ഇല്ല. അപ്പോൾ ബാക്കി മൂന്ന് പ്രസ്താവനകളും ഒന്ന് നോട്ട് ചെയ്തോളണം കേട്ടോ. ആ ഒന്നുകൂടി നമുക്ക് പറഞ്ഞു പോകാം. അത് കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ പ്രത്യേകതകളാണ്.
കേട്ടോ. ഓപ്ഷൻ എ, കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി യോഗത്തിൽ ആ പ്രദേശത്തെ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്, അത് ശരിയാണ്. അതുപോലെ ഓപ്ഷൻ ബി, കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിക്ക് സുരക്ഷിതത്വ ബോധം, രക്ഷാബോധം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിന് പരിപാടികൾ ആവിഷ്കരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി, കുറ്റകൃത്യങ്ങൾ നടന്നതിനെയും കുറ്റകൃത്യങ്ങൾ നടക്കാനുള്ള സാധ്യതയും കുറിച്ചുള്ള വിവരം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഓരോ പൗരനെയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇത് മൂന്നും കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ പ്രത്യേകതയിൽ പെടുന്നതാണ്. അടുത്ത ചോദ്യം, നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥന് വാറൻ്റ് ആവശ്യമില്ല. രണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന് വാറൻ്റ് ആവശ്യമാണ്. ഇപ്പോൾ ഏത് ശരി ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഒന്ന് ശരി, രണ്ട് ശരി, ഇവയെല്ലാം ഇതൊന്നുമല്ല എന്നതാണ് ഓപ്ഷൻസ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്ത ആളെ, ഒരാളെ അറസ്റ്റ് ചെയ്യാൻ എന്ത് വേണം? വാറൻ്റ് ആവശ്യമാണല്ലേ, വാറൻ്റ് ആവശ്യമാണ്. ആൻസർ ഏതാണ്? ആൻസർ ഏതാണ്? ബി ആണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. രണ്ടാമത്തെ പ്രസ്താവന ആണ് ശരി. നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്ത ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥന് വാറൻ്റ് ആവശ്യമാണ് കേട്ടോ. വാറൻറ്റോട് കൂടി മാത്രമേ നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്ത ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരി. നല്ലൊരു ചോദ്യം കേട്ടോ, അത് നോട്ട് ചെയ്ത് പോകണം. അടുത്ത ചോദ്യം, ഒരു പോലീസ് സ്റ്റേഷൻ്റെ അധികാരി ആരാണ്? ഒരു പോലീസ് സ്റ്റേഷൻ്റെ അധികാരി ആരാണ്? ഓപ്ഷൻസ്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്. സിമ്പിൾ ചോദ്യമാണ്. ഇപ്പം പോലീസ് എക്സാമിന് പഠിക്കുന്നവർ ജസ്റ്റ് ഇതൊന്ന് ഇത് ഏറ്റവും ബേസാണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എന്താണ് ഇവിടുത്തെ ആൻസർ? ഓപ്ഷൻ സി ആണ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണല്ലേ. സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്. ഒരു പോലീസ് സ്റ്റേഷൻ്റെ അധികാരി എന്ന് പറയുന്നത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്. അടുത്ത ചോദ്യം, ഒരു വിവരം, അതായത് ഇൻഫർമേഷൻ എന്താണെന്ന് പ്രതിപാദിച്ചിട്ടുള്ള വിവരാവകാശ നിയമത്തിലെ വകുപ്പ്. സിമ്പിൾ ചോദ്യം, ഒരു വിവരം എന്താണെന്ന് പ്രതിപാദിച്ചിട്ടുള്ള വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ്? 2F ആണല്ലേ, 2F. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 2F. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നിരസിക്കാൻ കഴിയും എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഏതാണ്? വിവരാവകാശ നിയമപ്രകാരം പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നിരസിക്കാൻ കഴിയും എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഏതാണ്? ഏതാണ് ആൻസർ? സെക്ഷൻ 9 കേട്ടോ, സെക്ഷൻ 9. ഓപ്ഷൻ എ ആണ് ആൻസർ, സെക്ഷൻ 9. ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നിരസിക്കാൻ കഴിയുമെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ സെക്ഷൻ 9. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, എന്നാൽ നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു സെക്ഷനാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി, ചോദിക്കാതിരിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും ഒരു പക്ഷേ സിലബസിന് വെളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കണം, അതുകൊണ്ടാണ് പറയുന്നത്. ഇൻക്വസ്റ്റ് നടത്താനുള്ള മജിസ്ട്രേറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന CRPC സെക്ഷൻ ഏതാണ്? ഇൻക്വസ്റ്റ് നടത്താനുള്ള മജിസ്ട്രേറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന CRPC സെക്ഷൻ ഏതാണ്? ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന CRPC സെക്ഷൻസ് കണ്ടല്ലോ, 172, 176, 177, 179. ഏതാണ് ആൻസർ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ്. CRPC സെക്ഷൻ 176 കേട്ടോ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, സിലബസിൽ പഠിക്കാനൊന്നും തന്നിട്ടില്ല ഈ സെക്ഷൻ, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇൻക്വസ്റ്റ് നടത്താനുള്ള മജിസ്ട്രേറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന CRPC സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CRPC സെക്ഷൻ 176. അടുത്ത ചോദ്യം, സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ്. ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കേട്ടോ, പക്ഷേ സിലബസിൽ പറയുന്നില്ല. ഈ ഒരു സെക്ഷനും സിലബസിൽ പറയുന്നില്ല, പക്ഷേ എന്നാലും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണിത്. കാരണം സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെക്കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. അപ്പോൾ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ്? 2M ആണ് കേട്ടോ, 2M. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 2M ആണ്. ഇപ്പോൾ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വകുപ്പ് 2M ആണ് കേട്ടോ, 2M. സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പാണ് 2M. അതുപോലെ തന്നെ 2B എന്ന് പറയുന്നത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ചുള്ളതാണ്.
സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 2B. അതുപോലെ 2D. 2D എന്ന് പറയുന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 2D. കേട്ടോ, 2F അറിയാമല്ലോ. 2F ഇൻഫർമേഷൻ, നമ്മുടെ വിവരം എന്താണെന്ന് പറയുന്നതാണ് 2F. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ, സിലബസിൽ പറയുന്നില്ലെങ്കിലും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ഒരു കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടന്നതായി പോലീസിന് വിവരം ലഭിച്ചാൽ എത്ര മണിക്കൂറിനകമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിക്കേണ്ടത്? ചോദ്യം ഒന്നുകൂടി വായിക്കാം, നല്ലൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടന്നതായി പോലീസിന് വിവരം ലഭിച്ചാൽ എത്ര മണിക്കൂറിനകമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിക്കേണ്ടത്? എത്ര മണിക്കൂറാണ്? എത്ര മണിക്കൂറിനകമാണ്? 24 കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ, 24 മണിക്കൂർ. അപ്പോൾ ചോദ്യം ഒന്നുകൂടി വായിക്കാം, ഒരു കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടന്നതായി പോലീസിന് വിവരം ലഭിച്ചാൽ എത്ര മണിക്കൂറിനകമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിക്കേണ്ടത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 24 മണിക്കൂർ. അടുത്ത ചോദ്യം, പൊതുജനങ്ങൾക്ക് പോലീസ് സേവനം ഉറപ്പാക്കുന്നത് കേരള പോലീസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? പൊതുജനങ്ങൾക്ക് പോലീസ് സേവനം ഉറപ്പാക്കുന്നത് കേരള പോലീസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. കേരള പോലീസ് ആക്ട് സെക്ഷൻ 7 ആണ് കേട്ടോ. കേരള പോലീസ് ആക്ട് സെക്ഷൻ എന്ന് കൂടിയുണ്ട്. കേരള പോലീസ് ആക്ട് സെക്ഷൻ, കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 7 പൊതുജനങ്ങൾക്ക് പോലീസ് സേവനം ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. കേട്ടോ, പൊതുജനങ്ങൾക്ക് പോലീസ് സേവനം ഉറപ്പാക്കുന്നത് കേരള പോലീസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള പോലീസ് ആക്ട് സെക്ഷൻ 7. അടുത്ത ചോദ്യം, മജിസ്ട്രേറ്റിന് മുൻപാകെ നടത്തുന്ന കുറ്റസമ്മതമോ പ്രസ്താവനയോ CRPC ഏത് വകുപ്പ് പ്രകാരമാണ് രേഖപ്പെടുത്തുന്നത്? മജിസ്ട്രേറ്റിന് മുൻപാകെ നടത്തുന്ന കുറ്റസമ്മതമോ പ്രസ്താവനയോ CRPC ഏത് വകുപ്പ് പ്രകാരമാണ് രേഖപ്പെടുത്തുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, വകുപ്പ് 164. ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപാകെ നടത്തുന്ന കുറ്റസമ്മതമോ പ്രസ്താവനയോ CRPC ഏത് വകുപ്പ് പ്രകാരമാണ് രേഖപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വകുപ്പ് 164. അടുത്ത ചോദ്യം, കേരള ആംഡ് വുമൺ ബറ്റാലിയൻ സ്ഥാപിതമായ വർഷം. കേരള ആംഡ് പോലീസ് വുമൺ ബറ്റാലിയൻ സ്ഥാപിതമായ വർഷം ഏതാണ്? കേരള ആംഡ് പോലീസ് വുമൺ ബറ്റാലിയൻ സ്ഥാപിതമായ വർഷം 2017 കേട്ടോ, ഓപ്ഷൻ ബി ആണ് ആൻസർ, 2017. കേരള ആംഡ് പോലീസ് വുമൺ ബറ്റാലിയൻ സ്ഥാപിതമായ വർഷം 2017. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ വരുന്ന ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സിലബസിന് തന്നിട്ടില്ലാത്ത എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു 2-3 സെക്ഷൻസും കൂടി നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പോൾ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.